ശാസ്ത്രീയത വലിയൊരു ആരാധകനാണ്. ആക്ഷൻ പടത്തിൽ ആക്ഷൻ ചെയ്യുമ്പോ അത് ശാസ്ത്രീയത എങ്ങനെയെങ്കിലും ടോവിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ആക്ഷൻ സിനിമകളോടെ കൂടുതൽ ഇഷ്ടം തോന്നാനായിട്ട് ഭയങ്കരമായിട്ട് കാരണമായിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ ട്രൂ ലൈഫ് പോലത്തെ സിനിമകളൊക്കെ ഭയങ്കര ആക്ഷൻ മാത്രമല്ല മറ്റ് അദ്ദേഹത്തിന്റെ പെർഫോമൻസസ് ഒക്കെ ആണെങ്കിലും ചില സിനിമകളിലൊക്കെ ഭയങ്കര എന്താ പറയാ വേറൊരാളെ നമുക്ക് അവിടെ സങ്കല്പിക്കാൻ പറ്റും. പ്രെഡേറ്റർ പോലത്തെ ഒരു സിനിമയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കൊനാൻ ദ ബാർബേറിയൻ ഒക്കെ കാണുന്ന സമയത്ത് അർണോൾഡ് ശ്വാസ്നെക്കാൾ പകരം വേറൊരാളെ നമുക്ക് അവിടെ സങ്കല്പിക്കാൻ പറ്റും. സോ ആക്ഷൻ ചെയ്യുന്ന ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഒരു സിനിമയിലാണ് ഇപ്പൊ ചെയ്തത്. ഈ വരുന്ന സിനിമകളിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാതൃകയാക്കാവുന്ന അതും ഈ പ്രായത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ആക്ഷനൊക്കെ എന്റെ ഈ പ്രായത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. തീർച്ചയായിട്ടും മാതൃകയാക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരിക്കൽ സാക്ഷാൽ അർണോൾഡിനെ നേരിട്ട് കാണാൻ സാധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആദ്യം ചോദിക്കുക? ഒരു ഫണ്ടി ആൻസർ ആകാം, സീരിയസ് ആൻസർ ആകാം. ഫോട്ടോ എടുത്താൽ കൊള്ളുന്നുണ്ട്, വീട്ടിൽ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ ഒരു ഫോട്ടോ. അല്ലാതെ എന്താണ്, പിന്നെ എന്തെങ്കിലും ബോഡി ബിൽഡിംഗ് ടിപ്സ് ചോദിക്കാം. കാര്യം പുള്ളി വെറുതെ ഒരു ബോഡി ബിൽഡിംഗ് മാത്രമല്ല, പുള്ളിയുടെ ഒരു വിക്കിപീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ഡിഫറെന്റ് സെക്ഷൻസിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് ഒരു ബോഡി ബിൽഡർ എന്നുള്ള നിലയ്ക്ക്, അതിനുശേഷം ഒരു ആക്ടർ, ഹോളിവുഡ് ആക്ടർ, ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയ്ക്ക്, അതിനുശേഷം ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക്. അപ്പൊ കൈവയ്ക്കുന്നതിലെല്ലാം സക്സസ് അല്ലെങ്കിൽ മാർക്ക് ലീവ് ചെയ്യുന്ന കാര്യം, ഓസ്ട്രേലിയയിൽ നിന്ന് യു എസിലേക്ക് വന്ന് ഇവിടുത്തെ സിറ്റീസിനായി, അതിനുശേഷം പുള്ളി പൊളിറ്റീഷ്യനായി. അപ്പൊ ഈ ഒരു മൂന്ന് കരിയറുകളും മൂന്നും ഒരുപോലെ എക്സൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സക്സസിന്റെ പിന്നിലുള്ള അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. കുറച്ച് സമയം കിട്ടിയാൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ഈ സിനിമ മലയാളത്തിലോട്ട് ഡബ് ചെയ്ത് ഇറക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും ഒരു ഒറിജിനൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പൊ ഇവിടെ ഏത് സിനിമ വന്നു കഴിഞ്ഞാലും അതിന്റെ ഒറിജിനൽ ലാംഗ്വേജിൽ പോയി ഒന്ന് കാണുക എന്നുള്ളൊരു ഇഷ്ടം എനിക്കുണ്ട്. പക്ഷെ കുറച്ചുകൂടെ കൺവീനിയന്റ് ആണ്, ഇവിടെ എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. കുറച്ചുകൂടെ കൺവീനിയന്റ് ആണ് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ ഈ സിനിമകൾ വരുന്ന സമയത്ത് സബ്ടൈറ്റിൽ സിനിമ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ആ സിനിമ ആസ്വദിക്കുകയും അതേസമയം തന്നെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഒക്കെ അറിയാം, ചിലപ്പോൾ ഒരു നമുക്കൊരു ഡബിങ് ആണല്ലോ എന്നുള്ള ചിന്തയൊക്കെ വരുള്ളൂ. പിന്നെ നമ്മൾ സിനിമയിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ഒരു ചെറിയ പോയിന്റ് പോലും മിസ് ആവാതെ ആ സിനിമ കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ. ഇനി അതിന്റെ പേരിൽ ആരും കാണാതിരിക്കുന്നത്.